നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാർട്ട് മുപ്പത് അഞ്ചാമത്തെ പാഠം അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും അതിൽ സി പി പള്ളിപ്പുറം കുട്ടനും കൂട്ടുകാരും എന്ന കവിതയാണ് നോക്കുന്നത് കുട്ടൻ ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു പൂങ്കോഴി കോഴി ഒന്നാം പാഠം വായിച്ചു കൊക്കര കൊര കൊര കൊക്കക്കോ കുട്ടൻ ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു കാക്കേ നീ കാക്ക കാണാ പാടം ചൊല്ലി ഞാൻ കാക്കിരി കീക്കിരി കാക്കാ കാ കുട്ടൻ ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു കുയിലമ്മേ കുയിൽ പുതിയൊരു പാട്ട് പഠിച്ചു ഞാൻ കുകു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം ഒന്ന് കോഴി പഠിച്ച പാടം എന്ത് കൊക്കര കൊര കൊര കൊക്കൂ രണ്ട് കാക്ക എന്താണ് രാവിലെ പഠിച്ചത് കാക്കിരി കീക്കിരി കാക്കാ മൂന്ന് കുയിലമ്മ പഠിച്ച പാട്ടേത് കൂകു കുപ്പി പള്ളിപ്പുറത്തിൻ്റെ അണ്ണാർ കണ്ണ പൂവാല എന്ന കവിത നോക്കാം അണ്ണാർ കണ്ണാ പൂവാല മാങ്ങ പഴുത്തതറിഞ്ഞില്ലേ മാമ്പഴം ഉണ്ട് രസിക്കാൻ വാ മാവിൻ കൊമ്പിൽ മറിയാം വ തത്തിച്ചാടും പൂവാല അത്തികൾ പൂത്തതറിഞ്ഞില്ലേ അത്തി പഴമിതു നുണയാം വാ അത്തി പൊത്തിൽ കയറാൻ വാ ചിൽ പാടും പൂവാല ചക്ക പഴുത്തതറിഞ്ഞില്ലേ ചക്ക പഴമിതു തിന്നാൻ വാ ചക്ക ചക്കാവിൽ മറിയാം വാ

കൊമ്പൻ ഒരാന വരുന്നുണ്ട് കൊമ്പ് ഉലുക്കി വരുന്നുണ്ട് വമ്പൻ ഒരാന വരുന്നുണ്ട് തുമ്പി ചുഴറ്റി വരുന്നുണ്ട് വെളുത്ത കൊമ്പുകൾ രണ്ടുണ്ട് കറുത്ത തൂണുകൾ നാലുണ്ട് മുറങ്കണക്കേ ചെവിയുണ്ട് ചൂല് കണക്കൊരു പാലുണ്ട് കൊമ്പനൊരാന വരുന്നുണ്ട് കുമ്പുലുക്കി വരുന്നുണ്ട് കരിമ്പ് തിന്ന് വരുന്നുണ്ട് കുറുമ്പു കാട്ടി വരുന്നുണ്ട് ഈ പാഠഭാഗത്ത് നിന്ന് മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ജീവികൾ സഞ്ചാര രീതികൾ മുയ്യൽ കുരങ്ങൻ തവള കങ്കാരു ചാടി ചാടി രണ്ട് തത്ത പൂമ്പാറ്റ കൊക്ക് കാക്ക മയ്യൽ പറന്ന് പറന്ന് മൂന്ന് പറന്ന് പരുന്ത് മരക്കൊത്തി തത്ത മൈന കുരുവി നടന്ന് ആന പശു ആട് ജിറാഫ് സിംഹം പൂച്ച ഇഴഞ്ഞ് പാമ്പ് ഒച്ച് മുതല ചീങ്കണ്ണി അട്ട നീന്തി മീൻ താറാവ് ആമ സ്രാവ് അരയന്നം ഓടിപ്പോകുന്നത് മാൻ നായ കുതിര നാല് കാട്ടിലെ കൂട്ടുകാർ സിംഹരാജൻ മൃഗങ്ങളെയെല്ലാം പുഴയൊരുത്ത് വിളിച്ചുകൂട്ടി രാജാവ് ഓരോരുത്തരെയും പരിചയപ്പെടുത്താനായി ക്ഷണിച്ചു മൃഗങ്ങൾ സ്വയം പരിചയപ്പെടുത്തി കാക്ക ഞാൻ കാക്ക നാട്ടിലും കാട്ടിലും ജീവിക്കുന്നു നാട്ടിലുള്ളവർ വലിച്ചെറിയുന്ന ആഹാര സാധനങ്ങൾ കൊത്തി തിന്നാണ് ഞാൻ ജീവിക്കുന്നത് കടുവ കാട്ടിലെ ശക്തനായ ജീവിയാണ് ഞാൻ എൻ്റെ ഭക്ഷണം മറ്റ് ജീവികളാണ് ഞാൻ ഗുഹയിലാണ് താമസിക്കുന്നത് ദേഹം നിറയെ കറുപ്പും മഞ്ഞയും വരകളുണ്ട് അഞ്ച് കാട്ടിലെ വിശേഷങ്ങൾ കാട്ടിലെത്തിയ മരം വെട്ടുകാരെ മൃഗങ്ങളെല്ലാം കൂടി ഓടിച്ചു കാടിന് പുറത്താക്കി അരയാൽ കൊമ്പിൽ ഉറങ്ങുകയായിരുന്ന മൂങ്ങ ഇതൊന്നും അറിഞ്ഞില്ല കുരങ്ങച്ചൻ അരയാൽ കൊമ്പിൽ ചാടിയത് മൂങ്ങ ഞെട്ടിയുണർന്നു മൂങ്ങയും കുരങ്ങച്ചനും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കൂ മൂങ്ങ ഹാ നീയായിരുന്നോ കുരങ്ങച്ചൻ നീ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നോ മൂങ്ങ പിന്നെ ഞാനെന്തു ചെയ്യാനാ കുരങ്ങച്ചൻ നീ ഒന്നും അറിഞ്ഞില്ലേ മൂങ്ങ ഇല്ല എന്താ എന്തുപറ്റി കുരങ്ങച്ചൻ മരവെട്ടുകാർ കാട്ടിൽ എത്തിയിട്ടുണ്ട് മൂങ്ങ അയ്യോ നമ്മൾ ഇനി എന്ത് ചെയ്യും കുരങ്ങച്ചൻ എന്ത് ചെയ്യാനാ കാട്ടിലെല്ലാവരും ഒത്തുകൂടി അവരെ തുരത്തണം മൂങ്ങ പകൽ ഞാൻ ഉറങ്ങുന്ന സമയമാണ് എന്നാലും വരാം നമുക്ക് വേണ്ടിയല്ലേ കുരങ്ങച്ചൻ എങ്കിൽ വാ നമുക്ക് മറ്റുള്ളവരോടൊപ്പം ചേരാം